PM2 മുത്തങ്ങയിൽ ഇനി നല്ല കുട്ടിയാവാനുള്ള പഠനകാലം. പരിശീലനം നൽകി കുങ്കിയാക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. 10 വയസ്സുകാരനായ മോഴയ്ക്ക് കാടിനേക്കാൾ ഇഷ്ടം ടൗണുകളും ജനവാസ കേന്ദ്രങ്ങളുമായിരുന്നു. അരി ഇഷ്ടഭക്ഷണമായ PM2 ടൗണുകളിലെത്തി ഭീതി പരത്തുകയും രണ്ടുപേരെ കൊല്ലുകയും 100 വീടുകൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് വനംവകുപ്പ് പിടികൂടി കോളർ ID ഘടിപ്പിച്ച് മസ്നഗുഡി ഉൾവനത്തിൽ വിട്ട മോഴ 150 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ബത്തേരി ടൗണിൽ എത്തിയത്. ഗൂഡല്ലൂർ മേഖലയിൽ വിളയാടിയിരുന്ന കുട്ടിക്കൊമ്പനായിരുന്ന PM2 ഇനി നല്ല കുട്ടിയാവാനുള്ള പഠനകാലം. മുത്തങ്ങ ആനപ്പന്തിയിലൊരുക്കിയ കൂട്ടിനുള്ളിലാണ് ഇപ്പോൾ PM2 ഉള്ളത്. ഇനി വരും ദിവസങ്ങളിൽ നിരീക്ഷണം നടത്തി പിന്നെ മെല്ലെ പരിശീലനത്തിലേക്ക് കടക്കും. അങ്ങനെ വരും നാളുകളിൽ കല്ലൂർ കൊമ്പനെയും വടക്കനാട് കൊമ്പനെയെ പോലെയും PM2 അച്ചടക്കമുള്ള കുങ്കിയാനയാകുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ്. 10 വയസ് പ്രായമുള്ള ഈ മോഴയാന ഇതിനോടകം രണ്ടുപേരെ കൊല്ലുകയും 100 വീടുകൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് ഡിപ്പാർട്ട്മെന്റ് വനംവകുപ്പ് പിടികൂടി മസനഗുഡി വനത്തിൽ വിട്ടയച്ചിരുന്നു. ഈ ആന ഏകദേശം 150 കിലോമീറ്ററോളം സഞ്ചരിച്ച് ബത്തേരിയിലെത്തുകയും കഴിഞ്ഞ 6-ാം തീയതി പുലർച്ചെ ബത്തേരി ടൗണിലിറങ്ങി ഒരാളെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ വനംവകുപ്പുകാർ ഈ ആനയെ അന്ന് തന്നെ രാത്രി വനത്തിലേക്ക് തുരത്തുകയും തുടർന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവ് വാങ്ങി ഈ ആനയെ പിടികൂടുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 ദിവസം ഇന്നലെ ആണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്നലെ വളരെ ദുർഘടമായ സ്ഥലത്ത് ആന നിന്നിരുന്നതിനാൽ ആനയെ പിടികൂടുന്നതിന് സാധിച്ചിരുന്നില്ല. അതിനാൽ ഇന്ന് രാവിലെ 7 മണിക്ക് ദൗത്യം പുനരാരംഭിക്കുകയും 8 മണിയോടുകൂടി തന്നെ നമ്മൾ പ്രശ്നകാരിയായ ആനയെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ ആന ആ അവസരത്തിൽ മറ്റൊരു ആന കാട്ടിലെ ആനക്കൂട്ടത്തിൻ്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതോടെയാണ് തമിഴ്നാട് വനംവകുപ്പ് പിടികൂടി കോളർ ID ഘടിപ്പിച്ച മസിനഗുഡിയിലെ ഉൾവനത്തിലേക്ക് വിട്ടയച്ചത്. എന്നാൽ 1 മാസം തികയുമ്പോൾ 150 കിലോമീറ്റർ താണ്ടി മോഴയാന ബത്തേരി ടൗണിലെത്തി ഒരാളെ ആക്രമിച്ചു. ഇതോടെ ബത്തേരി പ്രദേശവും ഭീതിയിലായി. തുടർന്നാണ് ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ പ്രതിഷേധത്തെ തുടർന്ന് ആനയെ മയക്കുവെടിവെച്ച് പിടികൂടി കൂട്ടിലടച്ചത്. ന്യൂസ് ബ്യൂറോ ബത്തേരി.